ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു വ്ളോഗാണ്. നമ്മൾ ആലപ്പുഴയ്ക്ക് പോകാൻ നിട്ട് ഒരു സ്റ്റേക്കേഷന് വേണ്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചു വ്ളോഗ് ചെയ്യാം എന്ന്. അപ്പോൾ നമ്മൾ പുറത്ത് പോയിട്ട് ആദ്യത്തെ വ്ളോഗാണിത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ പോണതിന് മുമ്പ്, അതായത് ആലപ്പുഴയ്ക്കുള്ള ട്രിപ്പ് തുടങ്ങിയതിന് മുമ്പ്, വൃന്ദാവനിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. എല്ലാവരും നെയ് റോസ്റ്റാണ് കഴിച്ചത്. എന്നിട്ട് നമ്മൾ വീണ്ടും നമ്മുടെ ജേർണി റീസ്റ്റാർട്ട് ചെയ്തു. ഇതവിടെ കാണുക, പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കണ പാലാരിവട്ടം പാലാണ് കേട്ടോ. പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കില്ല, അപ്പോൾ അത് വീണ്ടും പണിയാണല്ലോ. അപ്പോൾ ഇതാ, ഇത് നമ്മുടെ റിസോർട്ടിലേക്ക് പോണ വഴിയാണ്. നല്ല ഇടിഞ്ഞ വഴിയാട്ടോ. അതിൻ്റെ തൊട്ടപ്പുറത്തൊരു വാട്ടർ ബോഡി പോലെ സ്ഥലമുണ്ട്. നല്ല ഡേഞ്ചറസാണ്. നല്ല എന്താ പറയുക, കുണ്ടും കുഴിയൊക്കെ ഉള്ള നല്ല അടിപൊളി കുഴികളൊക്കെ ഉള്ള വഴിയാണ്. നമ്മൾ അത് കൂടെ പോയി 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 റിസോർട്ടിലെത്തി. എന്നിട്ട് നമ്മളിപ്പോൾ റിസപ്ഷനിലേക്ക് പോവാണ്. ഞാൻ കാറിന്ന് ഇറങ്ങിയപ്പോൾ ഒന്നും വീഡിയോ എടുത്തില്ല. എനിക്ക് എക്സൈറ്റ്മെൻ്റ് കൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയണ്ടായിരുന്നില്ല. നമ്മളിപ്പോൾ റിസപ്ഷനിലേക്ക് പോവാം കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മൾ റിസപ്ഷനിലെത്തി. എന്നിട്ട് ചെക്ക് ഇൻ ചെയ്തു. കണ്ടു എന്ത് ഭംഗി. അതാ ഉണ്ണിയാച്ചനോട് അവിടെ നിൽക്കുന്നുണ്ട്. ഇത് ഫുൾ ഗ്രീനറി ആയിരുന്നു. ആ റിസോർട്ട് മുഴുവനും ഗ്രീനറിയും തൊട്ട് മുമ്പിൽ വെള്ളവും. എന്ത് രസമാണ്. അവിടെ നിന്ന് പോരാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. ഇപ്പം ഞാനിവിടെ ഊഞ്ഞാലിരുന്ന് ആടിക്കൊണ്ട് വീഡിയോ എടുക്കുക കേട്ടോ. എവിടെയാ ഉണ്ണി? ആ ഉണ്ണി അവിടെ സ്വയം ടെന്നീസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ടെന്നീസ് കളിയാണ്. കണ്ട് എന്ത് ബ്യൂട്ടിഫുള്ളാണ് ഇവിടെ. ഇങ്ങനെ എന്താ പറയുക, കായലും നോക്കിയിരുന്ന് ഊഞ്ഞാലാടാൻ. നല്ല കാറ്റ് അവിടെ. ഇപ്പോൾ ഡബിൾ പ്ലെയേഴ്സായി. അച്ഛനും ഉണ്ണിയും കൂടെ കളിക്കുകയാണ്. ഞാനിവിടെ ഊഞ്ഞാലിരുന്നാട. ഈ കണ്ണതാണ് കേട്ടോ അവിടുത്തെ പൂള്. പക്ഷെ അതിപ്പോൾ വർക്കിംഗ് അല്ല. അപ്പോഴേക്കും നമുക്ക് ഒരു റൂം കിട്ടി. അവിടുത്തെ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. ഒരു വാർഡ്രോബ് ഏരിയ ഉണ്ട്. അത്യാവശ്യം സ്പേഷ്യസുമാണ്. രണ്ട് ഹാങ്ങേഴ്സും ഉണ്ട്. എന്നാൽ ഞങ്ങൾ അതിൻ്റെ അകത്തൊന്നും വെച്ചില്ല കേട്ടോ. എന്തെങ്കിലും വെച്ച് മറന്നാലും നമുക്ക് ഡോർ അടച്ചിടാം. പിന്നെ അത് കിട്ടുമോ ആർക്കറിയാം. ഓക്കെ, ഞാനിനി വാഷ്റൂം കാണിച്ചു തരാം. വാഷ്റൂമിലൊരു കമോഡ് ഏരിയ, ഒരു വാഷ് ബേസിൻ ഏരിയ, അതുപോലെ തന്നെ ഒരു ഷാർ ഏരിയ. കുഞ്ഞു വാഷ്റൂമാണ്. പിന്നെ ഒരു ഡ്രസ്സിങ് ടേബിൾ, നല്ല വലിയ ബെഡ്. ഉണ്ണിയച്ചനവിടെ ഭയങ്കര ഇൻട്രസ്റ്റോടു കൂടി ടെസ്റ്റ് മാച്ച് കാണുകയാണ് ഇന്ത്യയുടെ. അപ്പോൾ ഇവിടെ മിനി ബാർ ഏരിയ ഉണ്ട്. അവിടെ രണ്ട് കപ്പ്, രണ്ട് ഗ്ലാസ് ടീ, കോഫി, കെറ്റിൽ, രണ്ട് ബോട്ടിൽ ഓഫ് വാട്ടർ, പിന്നെ താഴെ ഒരു ഫ്രിഡ്ജ്. ഇത്രയായിരുന്നു ഉണ്ടായിരുന്നേ. ഫ്രിഡ്ജൊന്നും ഓണും കൂടി ആയിരുന്നില്ല. പിന്നെ ഇവിടുത്തെ ഇൻ്റർകോമിൻ്റെ പ്രത്യേകതയാണ്, അത് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല.
കുറച്ച് അധികം കുറ്റങ്ങളുണ്ട് ഇവിടെ പറയുകയാണെങ്കിൽ. നല്ലൊരു ഗുഡ് സ്റ്റേ ആയിരുന്നു. പിന്നെ അവിടെ ഒരു രണ്ട് എന്താ പറയുക, സ്റ്റൂളും ടേബിളും ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ മൈ മോസ്റ്റ് ഫേവറിറ്റ് പ്ലേസ് എൻ്റെ അമ്മാസ് എൻ്റെ അച്ഛൻസ് റൂം. ഒരു ഇതായത് ഈ സാധനം, അതിനെന്താ പറയുക എനിക്കറിയില്ല. അവിടെ ഇങ്ങനെ കായലും നോക്കിയിരിക്കാൻ രസമാണ്. ആ ഒരു സൈഡായതുകൊണ്ട് എന്തോന്നോ ഞങ്ങളുടെ മുറിയിൽ അവിടെ പോയിരുന്നപ്പോൾ ഒരു സുഖം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതാ ഇത്രയാണ് ഇവിടെ ഉള്ളത്. ഞാനും അമ്മയും മുത്തശ്ശിയും കൂടി ഇങ്ങനെ കായൽ നോക്കിയിരിക്കുക. ഒരു പണി വേറെ എന്ത് ഒരു പണിയില്ലെങ്കിലും നമുക്ക് ഇങ്ങനെ ഇരുന്നാൽ എന്ത് രസമാണെന്നോ. നമ്മൾ നല്ല കാമായിട്ട് നല്ല ശാന്തതയോടുകൂടി ഇരിക്കാം. ഇങ്ങനെ കുറേ നേരമായിരുന്നു. നിങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടാണ് കേട്ടോ വന്നേ. ഓക്കേ, അപ്പം നമുക്ക് നമ്മുടെ മുറിയും കിട്ടി. അവിടെ ഒരു ലഗേജ് ഏരിയ ഉണ്ട്, അതുപോലെ തന്നെ ഒരു കുഞ്ഞ ഡ്രസ്സിംഗ് ടേബിളുണ്ട്. പിന്നെ ദാ ഇവിടെ ഒരു ടി വി ഉണ്ട്. പിന്നെ ഇവിടുത്തെ സൈഡ് അല്ല, ആക്ച്വലി ഇത് ഫ്രണ്ട് വ്യൂ ആണ്. ഫ്രണ്ടിലത്തെ വിൻഡോ എന്ന് വേണമെങ്കിൽ പറയാം, വിൻഡോൻ്റെ വ്യൂ ആണ്. നല്ല ലോങ് വിൻഡോ ആയിരുന്നു. പിന്നെ നമ്മുടെ മിനി ബാർ ഏരിയ. ഇനി നമ്മുടെ ട്വിസ്റ്റുള്ള നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പ്ലേസ്. ഇവിടെ ഉണ്ട് രണ്ട് ചെയറും ഇരിക്കുന്ന സ്ഥലവും. മൈ ഫേവറേറ്റ്. ഞാനവിടെ ഇരുന്നു. പിന്നെ ഇവിടെ തൊട്ടപ്പുറത്തുള്ളത് അമ്മയുടെ മുറി കേട്ടോ. അമ്മയുടെ അച്ഛൻ്റെയും റൂം. ഉണ്ണി അവിടെയാണ് കിടക്കുക. ഞാനും മുത്തശ്ശിയും ഇവിടെ. ഉണ്ണി എപ്പം അങ്ങോട്ട് പോയത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഹലോ. ഓക്കെ, അപ്പം നമുക്കിനി അകത്തേക്ക് പോവാം. മുത്തശ്ശിക്ക് വയ്യാണ്ട് കേട്ടോ, ഒത്തിരി ടയേർഡായി, ക്ഷീണമായി, അതുകൊണ്ട് കിടന്നു. നമുക്കിനി വാതിലടച്ചിടാം. അടയുണ്ടായിരുന്നില്ല, ഭയങ്കര ടൈറ്റായിരുന്നു. പിന്നെ ഇവിടുത്തെ വാഷ്റൂം. ഓക്കെ, ഞാൻ കാണിച്ചു തരുമ്പോൾ പറഞ്ഞുതരാം എന്താന്ന്. നമുക്ക് കർട്ടൻസും അടച്ചിടാം. ഈ കർട്ടൻ ഞാൻ അടച്ചിട്ടില്ല കേട്ടോ. ഇങ്ങനത്തെ എന്തോ ഒരു സാധനം ഉണ്ടെങ്കിൽ അധികം ചൂടുണ്ടാവില്ല എന്ന് മുത്തശ്ശി പറഞ്ഞു. എന്താണെന്നൊക്കെ ഓർമ്മയില്ല കേട്ടോ. അവിടെ ബെഡുണ്ട്. പിന്നെ നമുക്കിനി ബാത്റൂമിലേക്ക് പോവാം. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാതെ ആയത് ഇവിടുത്തെ കുഞ്ഞൊരു കുടിൽ പോലത്തെ ബാത്റൂമാണ്. അത് കൂടാതെ ഇവിടുത്തെ ഞങ്ങളുടെ വാഷ്റൂമിൽ ഹാൻഡ് ഷവറിന് ഭയങ്കര ലീക്കായിരുന്നു. ലഞ്ച് കഴിക്കാൻ പോവാണ്. Thank you.
അത് കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറി വന്ന് ഞങ്ങൾ യൂണോ കളിച്ചു. ഞങ്ങൾ ഞാനൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ, നിങ്ങളെ മാത്രം എൻ്റെ കാർഡ്സ്. ഞാൻ എനിക്ക് കളിക്കേണ്ട സമയത്ത് പോസ് ചെയ്യേണ്ടി വന്നു. ഞാൻ അമ്മയ്ക്ക് പ്ലസ് ടു കൊടുത്തു. ഞാൻ കഴിഞ്ഞ അമ്മ, അമ്മ കഴിഞ്ഞ അച്ഛൻ, അച്ഛൻ കഴിഞ്ഞ മുത്തശ്ശമ, മുത്തശ്ശമ കഴിഞ്ഞ ഉണ്ണി. അങ്ങനെയായിരുന്നു ഇരിക്കേണ്ടായിരുന്നേ. അപ്പം നമ്മൾ കളിക്കാണ്. നടക്കാൻ പോവാണ് ഞങ്ങൾ കുറച്ച് നേരം. ഞാൻ ആദ്യം മാസ്ക് വയ്ക്കട്ടെ, എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങാം. കുറച്ച് ഫൺ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്, കാറ്റിൽ ഫാം ഒക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ക്യാമറ ഇട്ടെ. ഓക്കെ, കാറ്റിൽ ഫാം ഒക്കെ ഉണ്ട്. അപ്പോ നമുക്ക് റൂം കൂട്ടിയിട്ട് പോവാം. ഞാൻ ഡ്രസ് മാറാൻ വേണ്ടി വന്നതാണ്. ഓക്കെ, അപ്പൊ ഞാനിപ്പോ റൂം പൂട്ടി ഇറങ്ങി. നമുക്ക് ഹായ്. അപ്പൊ ഇപ്പോ ഞാൻ കളിക്കാൻ പോയി കുറച്ചു നേരം. അത് വീഡിയോ എടുത്തില്ല കേട്ടോ, കളിക്കണ എൻക്വയർമെന്റ് വീഡിയോ എടുത്തില്ല. പിന്നെ ഇപ്പൊ ഞാൻ റൂമിലാണ്. ഒന്ന് മേല് കഴുകി, കളിച്ചു കഴിഞ്ഞ് വന്നിട്ട് മേല് കഴുകി. നല്ല സുഖം. എ സി ടു, ഫാൻ ടു, ഫാൻ, നല്ല സ്പീഡുണ്ട്, നല്ല തണുപ്പ്. പിന്നെ ഇപ്പം ഞങ്ങള് അമ്മേൻ്റെ അച്ഛൻ്റെ മുറിയിലേക്ക് പോവാണ്. അവിടെ കുറച്ച് ഫാമിലി ടൈം സ്പെൻഡ് ചെയ്യാൻ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കഴിക്കാൻ പോവും. ആൻഡ് ദെൻ ഇന്നത്തെ ദിവസം കഴിഞ്ഞു.
ഇത് ഫസ്റ്റ് പാർട്ടാണ് കേട്ടോ. സെക്കൻഡ് പാർട്ട് ഞാൻ ഫസ്റ്റ് പാർട്ട് അപ്ലോഡ് ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മിക്കവാറും ഫസ്റ്റ് പാർട്ട് നാളെ തന്നെ ഉണ്ടാവും, ഇത് മൺഡേ ആണ്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് ഐ തിങ്ക് നാളെ ട്യൂസ്ഡേ വരുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇൻട്രോ എടുക്കണം, അപ്പോൾ ഇൻട്രോ ഞാൻ രാവിലെ ആയിട്ട് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇന്നത്തെ എക്സൈറ്റ്മെൻറ്റിലും ടയർഡ്നെസ്സിലും ഒക്കെ ഞാൻ ഒന്നും എടുത്തിട്ടില്ല. ട്രൈപോഡ് ഉപയോഗിച്ചതന്നെ ഇല്ല, ഐ ഡോണ്ട് നോ വൈ. ഓക്കെ, ഇനി അങ്ങോട്ട് പോവാണ്. പിന്നെ ഇന്ന് ബുഫേ ഡിന്നറാണ് കേട്ടോ, അപ്പോൾ അവിടെ പോയിട്ട് കഴിക്കാം. കൊറോണ ആയിട്ട് എനിക്ക് തോന്നുന്നു പല റെസ്റ്റോറൻറ്റ്സിലും അല്ലെങ്കിൽ പല റിസോർട്ട്സിലും ബുഫേ ഇല്ലാതെ, പക്ഷെ ഇവിടെ ഉണ്ട്. എന്താണെന്ന് എനിക്ക് അറിയില്ല. സോ നോക്കാം, ഞാനിവിടെ എന്നെ നോക്കി സംസാരിക്കണോണ്ടാണ് ഇപ്പോൾ പോകേണ്ടുള്ള പോലെ തോന്നുന്നത്. സോറി, ക്യാമറ കുഞ്ഞിതായതുകൊണ്ട് അങ്ങോട്ട് അങ്ങോട്ട് കണ്ടുപോകില്ല. ഓക്കെ, സോ ഇനി അവിടെ മച്ചിൻ്റെ മുറിയിലേക്ക് പോവാ. ഉണ്ണി അവിടെയാണ്, ഇവിടെ ഞാനും മുത്തശ്ശനും മാത്രമേ. സോറി, ഡിന്നറ് കഴിക്കാൻ പോവാണ്, ബുഫേ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോ നമുക്ക് പോവാം. അപ്പൊ നമ്മളിപ്പോ ഡിന്നറ് കഴിക്കാൻ പോവാ കേട്ടോ, വാല് പൂട്ടിയിട്ട്. ഞാൻ മാസ്ക് എടുക്കാൻ വേണ്ടി വന്നതാ. ഉണ്ണി മാസ്ക് വെക്കൂ. ഓക്കെ, നമുക്കിനി പോവാം. ഞങ്ങൾക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു അമ്മയ്ക്കും അച്ഛനും, അതുകൊണ്ട് ഞാൻ ഊഞ്ഞാലിലിരുന്നു. ഉണ്ണി ടെന്നീസ് കളിച്ചു. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നു. എന്നിട്ട് ഇപ്പോൾ കിടക്കാൻ പോവാണ്, വേറെ ഒന്നുമില്ല. എന്നിട്ട് രാവിലെ നീട്ടിട്ട് കാണാം. അത് സെക്കൻഡ് പാർട്ടാണ്. എനിക്കിപ്പോൾ ഇത്തിരി മടി തോന്നുന്നു എഡിറ്റ് ചെയ്യാൻ. എന്നാലും രണ്ട് ദിവസത്തിനുള്ളിൽ എന്തായാലും ഉണ്ടാവും. ലൈക്ക് മൺഡേ, ഇന്ന് മൺഡേ ആണെന്ന് ഞാൻ പറഞ്ഞു, കുറേ പ്രാവശ്യം ഞാൻ പറയുന്നു, സാറിയാ. അപ്പോൾ മൺഡേ, ട്യൂസ്ഡേ ഓർ വെനസ്ഡേ എന്തായാലും ഉണ്ടാവും. കാരണം ട്യൂസ്ഡേ വൈകുന്നേരം ഞങ്ങൾ വീട്ടിലെത്തും. വെനസ്ഡേ വെക്കേഷനാണല്ലോ ഇപ്പോൾ. അപ്പോൾ ഐ ഹാവ് ഗോട്ട് ഇനഫ് ടൈം ടു എഡിറ്റ് ആൻഡ് അപ്ലോഡ്. സോ ഇനി കിടക്കാൻ പോവാണ്. ഞാൻ കിടക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. നല്ല ഉറക്കം വേണ്ട, നല്ല ക്ഷീണമുണ്ട്, നല്ല കിടക്കാം, നല്ല നല്ല കംഫി ആയിട്ടുള്ള ബെഡ്. സോ എ സി ഇട്ടിട്ടില്ല കിടന്ന് പറഞ്ഞ പിന്നെ നാളെ കാണാം. ഹായ്. ആ പിന്നെ വേറൊരു കാര്യം, എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എന്താണ്, ആ എനിക്ക് കാണാം എത്ര പേരാണ് സബ്സ്ക്രൈബ് ചെയ്തേക്കുന്നത്, എത്ര പേരാണ് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരാണ്. അപ്പോൾ കുറേ പേര്, 50% or 60% ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നത്. അവരും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ പ്ലീസ്, എന്നിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക.